ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ടെമ്പിളിലാണ്. ഇപ്പോൾ വാവ് ദിവസം കൊണ്ട് നമ്മൾ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിലേക്ക് അന്ന് പോയതാണ്. ഇപ്പോൾ ഉള്ളൊരു ശിവൻ്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ. അതെ, അതിമനോഹരമായൊരു ക്ഷേത്രമാണ്. പാറക്കെട്ടുകൾ അല്ലേ, മൊത്തം പാറക്കെട്ടുകളാണ് ഈ അമ്പലം. പിന്നെ ഇന്ന് ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ട് അമ്പലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയില് മെയിൻ ആയിട്ടും കാണിക്കുന്നത്. ഫസ്റ്റ് പോയ ടെമ്പിളിലെ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയില്ല, നല്ല ക്രൗഡ് ആയിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് ചെറിയ ചെറിയ എന്താ ഷോർട്സ് മാത്രമേ എടുക്കാൻ വിഷ്വൽസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു ടെമ്പിളിൽ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആയിരുന്നു. അത്രക്ക് സൂപ്പർ ടെമ്പിൾ ആണ്. എന്താ പാറയുടെ മേളില് അല്ലേ, എന്നൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ വരുന്നത്, പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഫുള്ള് ഗ്രീനറി ആണ്, നല്ല തണുപ്പും. സർപ്പക്കാവൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് വിഗ്രഹങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ എക്സ്റ്റീരിയർ ഉണ്ടല്ലോ അമ്പലത്തിന്റെ, പിന്നെ അമ്പലത്തിന്റെ ഉള്ളിലാണെങ്കിൽ തന്നെ അതിന്റെ പ്രതിഷ്ഠയും ആ ചെറിയ ചുറ്റമ്പലമൊക്കെ എന്ന് വെച്ചാൽ പാറയുടെ ആ ഷേപ്പിൽ തന്നെ അവർ ചെയ്തിരിക്കുകയാണ്. ആ പ്ലാറ്റ്ഫോം ഒന്നും അവരങ്ങനെ ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ശരിക്കും ആ പാറ എങ്ങനെയാണോ അങ്ങനെ തന്നെ അകത്ത് നിൽക്കുന്നത്. നമ്മൾ നടയിൽ വലം വെക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ തന്നെ കയറി ഇറങ്ങി നടക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. വേറൊരു ലുക്കുള്ള ഒരു അമ്പലം അല്ലേ. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് അല്ലേ, ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പലം ഉള്ളത്. അവിടുന്ന് ഏകദേശം എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ അല്ലേ, 30 മിനിറ്റൊക്കെ ഇങ്ങോട്ട് വരുന്നുള്ളു. യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ടാണ്, തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്താണ് അമ്പലം വരുന്നത്. ഞാൻ അമ്പലത്തിന്റെ ലൊക്കേഷൻ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ എന്തായാലും കമ്പൽസറി ആയിട്ട് വന്ന് കണ്ടിരിക്കേണ്ട ഒരു അമ്പലം അല്ലേ. നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമുക്ക് തൊഴാനും നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന ഒരു കാം അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു നല്ല അമ്പലം. അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മള് പണ്ട് ചന്ദനക്കാവി പോയപ്പോ ഈ ഒരു ഫീൽ കിട്ടി. ചന്ദനക്കാവ് അതിന്റെ ചന്ദനക്കാവ് പോയ നമ്മുടെ വീഡിയോ ആ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തൊരു തീർച്ചയായിട്ടും കാണണം. അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഏറ്റവും താഴെന്നുള്ള വ്യൂ കേട്ടോ. അപ്പൊ നമ്മളിവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അരുവി വെള്ളം ഒഴുകുന്ന പോലത്തെ. അപ്പൊ എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇത് വഴി കണ്ടോ, നിങ്ങളുടെ കൽപ്പാതയാണ് കണ്ടോ, വെട്ട് കല്ല് വെച്ചിട്ടുള്ള പാതയാണ്. ഇതോ താഴത്ത് താഴത്ത് ഇങ്ങനെ അരുവി ഒഴുകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ശരി നോക്കിയേ, പിന്നെ അടിപൊളി ഒരു ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ് കണ്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് പിള്ളേർ ഇവിടുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിൽ പാറയാണ് കേട്ടോ, ഇതിൻ്റെ മേളിൽ നിന്നിട്ട് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളന്നേരം പുറത്ത് ശരിക്കും ഉള്ള വഴി അറിയത്തില്ലായിരുന്നല്ലോ. വേറെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അറിയത്തിന് എത്തിയാണ് ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി അകത്തേക്ക് പോകുക കേട്ടോ. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി, ഞാൻ നേരത്തെ കാണിച്ചതാണ്. ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ആ ടെമ്പിളിലെ സ്റ്റെപ്പ് അല്ലേ, അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പാറയുടെ മേളിൽ കൂടി ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത് ആ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട്. അത് ശരിക്കും പാറയിൽ കൊത്തിയതാണ്, ഇത് സിമെന്റ് വെച്ചിട്ട് അവർ കെട്ടിയിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. മഴക്കാലാകുമ്പോഴത്തേക്കും നല്ല വഴുക്കലുണ്ടല്ലോ ഈ പാറയിലൊക്കെ, അപ്പം നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സിമെന്റ് വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ് നല്ലോണം, നല്ല രീതിയിൽ, നല്ല ഹൈറ്റിലല്ലേ താഴെ നിന്ന് മുകളിൽ വരെ സ്റ്റെപ്പ് കെട്ടിയിരിക്കും അമ്പലം വരെ. ഇവിടെ എന്തായാലും നമ്മുടെ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് പോകുന്നതാണ് കേട്ടോ. പാർട്ട് എന്തുണ്ട് കേട്ടോ, ഇപ്പൊ നമ്മള് അമ്പലത്തിൽ തൊഴിലിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പോകുന്നത് സർപ്പക്കാവിൻ്റെ ആ ഭാഗത്തേക്ക് കേട്ടോ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ വേറെ ലെവലാണെന്നും പറയാനില്ല, ഫുള്ള് ഗ്രീനറിയാണ്. പിന്നെ ലുക്ക് എന്നൊക്കെ സ്ഥലം അമ്പലത്തിനുള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല,
പക്ഷെ ഇത്ര മനോഹരാന്നത് പറയാൻ പറ്റുന്നില്ലല്ലേ. മൊത്തം പാറ പാറ പൊട്ടിച്ച് നടുക്ക് പ്രതിഷ്ഠ വെച്ച് അമ്പലമാക്കിയ പോലെ ചുറ്റിനും പാറ. നമ്മള് വലത്തിടുമ്പോഴൊക്കെ പാറ, നമ്മള് ഇങ്ങനെ പൊക്കത്തിലെ ഹൈറ്റിലേക്ക് പോവാണ്. അകത്ത് നമുക്ക് ചുറ്റമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രം ഷൂട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത ഉറപ്പായിട്ടും വീഡിയോ. ഇത് താഴേക്ക് ഉണ്ടോ? ചെറിയൊരു അരികി പോകുന്നു. എന്താ നീലിറ വേണം കേട്ടോ. ഇന്ന് രസം നോക്കി എന്താ ചെയ്യുന്നതാ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കും. സൂപ്പറായിട്ടാണ് നല്ല ക്ലിയർ വെള്ളമാണ്, തണുത്ത വെള്ളമാണ്. പല കാലാ നമ്മള് ഇതാ പതിയ സർപ്പക്കാവിനെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടൊരു വഴി ആട്ടെ കാണുന്നത്. വഴി മാത്രമേ കാണിക്കുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് റൈറ്റിലൊക്കെ ഫുള്ള് മരങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുക കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ അമ്പലത്തിൽ വന്നാലേ നമുക്ക് മനസ്സമാധാനം പീസ്ഫുൾ ആയിട്ട് നമുക്ക് തൊഴാനും പ്രാർത്ഥിക്കാനും പറ്റത്തുള്ളൂ. ഫുള്ള് മരങ്ങളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ. നിങ്ങൾ നടപ്പാതെ നോക്കി അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. ആണ് നേരത്തെ കേട്ടോ അമ്പലത്തിൻ്റെ മേൽക്കൂര ആട്ടെ കാണുന്നത്. താഴത്തേക്ക് ഫുള്ള് പാറയാണ് കേട്ടോ. ശ്രീകോവിലിന് ചുറ്റും നമ്മൾ വലത്തിടുന്ന സ്ഥലം ഈ പാറ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇതുപോലെ പാറയുടെ പുറത്തു കൂടിയാണ് നമ്മൾ ശ്രീകോവിലിന് ചുറ്റുമുള്ള വലത്തിടുന്നത്. ാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേളില് ഫുള്ള് ഇങ്ങനെ വള്ളിമരങ്ങളാട്ടോ, അല്ല വള്ളിച്ചെടികൾ. എന്താ അവിടുന്നാണ് നമ്മൾ കയറി വന്നത്. നമ്മളിപ്പോൾ തൊഴുതിട്ട് ഇറങ്ങിയത് ഗംഗാദേവിയുടെ പ്രതിഷ്ഠ ആട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗംഗാദേവിയുടെ ഒരു പ്രതിഷ്ഠ അമ്പലത്തിൽ കാണുന്നത്. ഉണ്ടോ ഇത് ഈ പാറക്കല്ലുണ്ടോ, അവിടെ നേരെ ഇങ്ങനെ കയറി മേലിലോട്ട് ചെല്ലുമ്പോൾ ഏറ്റവും മേലിലാണതുള്ളത് ഉണ്ടോ. അപ്പം നമ്മൾ ഇനി അവിടെ തൊഴുതിട്ട് ഇറങ്ങി ഇനി അങ്ങോട്ട് പറ. ഇനി ഒരു നടയും കൂടി നമുക്ക് തൊഴാനുണ്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്, ശ്രീ തിരുവങ്ങാട്ട് മഹാശിവ ക്ഷേത്രം. ഇതാണ് ഈ അമ്പലത്തിൻ്റെ പാർക്കിംഗ് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഉണ്ടല്ലേ, അത്യാവശ്യം സ്ഥലമുണ്ട്. പിന്നെ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്നൊരു അമ്പലം കൂടിയാണിത്, അതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ അമ്പലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ തിരുവങ്ങാട്ട് മഹാശിവക്ഷേത്രം എന്നാണ്. ഇടിമുഴയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് അല്ലേ. മൂന്ന് മിനിറ്റ് ഒക്കെ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അടുത്തുള്ള ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ കണ്ടത് അടിപൊളി അമ്പലമാണ്. ശരിക്കും വേറൊരു അറ്റ്മോസ്ഫിയറാണ്, കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ് അമ്പലം. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് സുധീഷ് ആൻഡ് പൂജ സൈനിങ് ഔട്ട് ഫ്രം വ്ലോഗ് മലയാളം. താങ്ക് യു. ഇതാണ് നമ്മൾ വന്ന വഴി കേട്ടോ. ഹട്ടി കൊണ്ടുവരി പോണു. ഓക്കെ, അതും കൂടെ തൊഴുതിട്ട് വേണം നമുക്ക് പാറ. തിരുവങ്ങാട്ട് ശ്രീ